Hello friends, plus one admission, supplementary allotment, school combination transfer umayi bandhapetta nirdeshangal vannittundu namukku vishadamayi nokkam. Supplementary allotment result October 19th theedi admission nadakkunna reethiyil prasiddhikarikkunnathaanu. October 19th muthal 23 vareyaanu admission. www.hscap.kerala.gov.in enna website കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിം, അപ്ലിക്കേഷൻ നമ്പറാണ്, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതുപയോഗിച്ച് ഇതിൽ അപേക്ഷ കൊടുത്ത കുട്ടികൾ അവരുടെ റാങ്ക് ഡീറ്റെയിൽസ് വിശദമായി പരിശോധിക്കുക, ഏത് സമയത്ത് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുക. ആ പർട്ടിക്കുലർ തീയതിയിൽ രക്ഷിതാവിനോടൊത്ത് ബന്ധപ്പെട്ട രേഖകളുമായി ഡോക്യുമെൻസുമായി പ്രവേശനം നേടേണ്ടതാണ്. ഓർമ്മിക്കുക, ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം മാത്രമേ നേടാൻ സാധിക്കുള്ളൂ, താൽക്കാലിക പ്രവേശനം ഇവിടെ ഇല്ല. സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വേക്കൻസി ഒക്ടോബർ 27th തീയതി പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സ്കൂളോ കോമ്പിനേഷനോ, അതായത് ജില്ലകളിലോ മറ്റ് ജില്ലയിലേക്കോ തന്നെ മാറാനുള്ള അവസരമുണ്ട്. മെറിറ്റ് കോട്ടയിലായാലും സ്പോർട്സ് കോട്ടയിൽ ചേർന്ന കുട്ടികൾക്കായാലും ഒന്നാം ഓപ്ഷനിൽ തന്നെ പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് പോലും സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തിനോ ഉള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിനിൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ കാണും. അതുപയോഗിച്ചിട്ടാണ് നിങ്ങളിത് ഓൺലൈനായി ചെയ്യേണ്ടുന്നത്. ഒക്ടോബർ 27th മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്താനുള്ള സാധ്യതയും കാണുന്നു. നിലവിൽ അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർക്കും ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവർക്കൊക്കെ പുതുതായി അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരവസരം കൂടി ലഭിച്ചേക്കാം. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. Thank you.